സർക്കാർ ഉദ്യോഗസ്ഥരുടെ കൈക്കൂലി കേസുകൾ ഇപ്പോൾ പതിവ് വാർത്തയായിരിക്കുകയാണ്. കോട്ടയത്ത് ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് ജില്ലാ മേധാവിയെ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടികൂടി. കരാറുകാരിൽ നിന്നും 10,000 രൂപ കൈക്കൂലി വാങ്ങുമ്പോഴാണ് വിജിലൻസ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KK ശോഭനെ കൈയോടെ പൊക്കിയത്. പിന്നീട് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ കൈവശമുണ്ടായിരുന്ന 285,000 രൂപയും പിടിച്ചെടുത്തു. സർക്കാർ പ്രൊമോഷൻ നൽകിയതിന് പിന്നാലെയാണ് കൈക്കൂലി കേസിൽ ഉദ്യോഗസ്ഥൻ വിജിലൻസിന്റെ പിടിയിലാകുന്നത്. കോട്ടയം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അതായത് ജില്ലാ മേധാവിയാണ് ഇത്തരത്തിൽ വലിയൊരു കൈക്കൂലി കേസിൽ അകത്താകുന്ന സാഹചര്യമുണ്ടാകുന്നത്. 10,000 രൂപ എറണാകുളം സ്വദേശിയായ കോൺട്രാക്ടറിൽ നിന്നും വാങ്ങിയതിനാണ് ഇയാളെ ഇന്ന് വിജിലൻസ് കൈയോടെ പിടികൂടിയത്. ഇന്ന് രാവിലെ കോട്ടയത്തെ ഓഫീസിൽ വെച്ചായിരുന്നു സംഭവം ഉണ്ടാകുന്നത്. എടുത്തു പറയാനുള്ളത്, ഇയാൾക്ക് ജനറേറ്റർ സ്ഥാപിക്കൽ അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ വെക്കുന്നതിനടക്കമുള്ള സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തിയതിൻ്റെ പേരിലാണ് ഈ കൈക്കൂലി വാങ്ങിയത് എന്നാണ് ഈ വിജിലൻസ് സംഘം പറയുന്നത്. തിരുവല്ലയിലെ വസതിയിലും നിരണത്തെ ഇയാളുടെ വസതിയിലടക്കം വിജിലൻസ് പരിശോധന നടത്തി അന്വേഷണം തുടരുകയാണ്. ഇയാളുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് 285,000 രൂപ ഇയാൾ വിവിധ കോൺട്രാക്ടർമാരിൽ നിന്ന് ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളെ അറസ്റ്റ് ചെയ്ത ശേഷം വിജിലൻസ് തുടർ നടപടിക്കായി മാറ്റിയിരിക്കുകയാണ്. നമുക്കറിയാം, പാലക്കാട് നടക്കം റവന്യൂ വകുപ്പിലെ വലിയ കൈക്കൂലി സംഭവങ്ങൾ പുറത്തു വരികയും വലിയ മാധ്യമ വാർത്തകളൊക്കെ ചർച്ചയായി നിൽക്കുകയും ചെയ്യുന്നതിനിടെയാണ് യാതൊരു ഭീതിയും ഇല്ലാതെ വീണ്ടും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കൈക്കൂലി കേസിൽ വിജിലൻസിന്റെ പിടിയിലാകുന്നത് എന്നതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. മാത്രവുമല്ല, ഈ KK സോമന് പ്രമോഷൻ ഡിപ്പാർട്ട്മെന്റിൽ പ്രമോഷൻ ലഭിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് ഇവിടെ നിന്ന് കോട്ടയത്ത് നിന്ന് റിലീവ് ചെയ്ത് തിരുവനന്തപുരത്ത് ജോലിക്ക് ജോയിൻ ചെയ്യേണ്ട ഒരു സ്ഥിതി ഒരു നിലയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനിടെയാണ് ഏറ്റവും അവസാന ദിവസം പോലും കൈക്കൂലി വാങ്ങിക്കുന്ന നിലയിലാണ് ഈ കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. എന്തായാലും വിജിലൻസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. വിജിലൻസിന്റെ മധ്യമേഖല SP VG വിനോദ് കുമാറിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് കൃത്യമായൊരു ട്രാപ്പ് ഒരുക്കുകയും ആ ട്രാപ്പിൽ ഇയാൾ ഈ KK സോമൻ വീഴുകയുമായിരുന്നു എന്നതാണ് എടുത്തു പറയാനുള്ളത്. എന്തായാലും ഇനി കോടതിയിൽ ഹാജരാക്കി തുടർ നടപടികൾ വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും.